ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ടാണ്. പെൺകുട്ടികളെ വിദേശത്തേക്കും കടത്തി പ്രതികളിൽ ഒരാളായ അക്ബറാണ് ഇവരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തിയത്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വിശദാംശങ്ങൾ. സൗമ്യ, പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ അക്ബറെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വലിയൊരു വിവരമാണ്, അക്ബർ 6 പെൺകുട്ടികളെ വിദേശത്തേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പെൺവാണിഭത്തിനായി കൊണ്ടുപോയി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നിരവധി തവണയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ളത്. അതിന് അക്ബറിന് സഹായിയായി നിന്നത് രാഹുൽ പശുവാൽ തന്നെയായിരുന്നു. രാഹുൽ പശുവാൽ ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന പെൺകുട്ടികളെ 6 പേരെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ, ദുബായ്, അതുപോലെ തന്നെ ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിൽ പെൺവാണിഭത്തിനായി കൊണ്ടുപോയി എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇവരെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയതാണ് കോടതിയിൽ നിന്ന്. ഇവരെ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഈ അക്ബർ പലതവണ ഈ പ്രധാന പ്രതി അനൂപുമായി ചേർന്നുകൊണ്ട്, അതായത് രാഹുൽ പശുപാലു അനൂപുമായി ചേർന്നുകൊണ്ടാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പെൺകുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പബ്ലിഷ് ചെയ്ത് ഉപഭോക്താക്കൾ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇതിൽ അനൂപ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇന്നലെയാണ് അനൂപ പിടിയിലാകുന്നത്. അനൂപിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഓൺലൈൻ പെൺവാണിഭം വളരെ സജീവമായി ഇവർ നടത്തിയിരുന്നത്. ഇതിനകത്ത് പെൺകുട്ടികളുടെ ചിത്രങ്ങളും അതുപോലെ പെൺകുട്ടികളുടെ പ്രായവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൈറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് പെൺവാണിഭം വളരെ വിപുലമായ രീതിയിലാണ് ഇവർ നടത്തി വന്നതെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ജോഷിയുടെ മകൻ ജോയ്സി, ജോയ്സിയുടെ സുഹൃത്താണ് ഈ അനൂപ. അനൂപിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ജോയ്സി തന്നെയാണ്. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇനി വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ എന്നുള്ള സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും 6 പേരെയാണ് ഇപ്പോൾ വിദേശത്ത് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ഇവരുടെ കസ്റ്റമേഴ്സിൽ കൂടുതലും ഗൾഫ് മലയാളികളാണ് എന്നുള്ള നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയ കാര്യമാണ്. അത്തരത്തിൽ ഗൾഫ് മലയാളികളെ കേന്ദ്രീകരിച്ച് ബിസിനസ് വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫിലേക്കും പെൺകുട്ടികളെ കടത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൗമ്യ.